നിങ്ങൾ ക്ലസ്ട്രോഫോബിയ ഉണ്ടെങ്കിൽ മേ ബി ഇത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും. വീണ്ടും ഞങ്ങൾ ദേ ഗുണ കേൾക്കാൻ പോവാട്ടോ. നീ പേടിയാണ് കാര്യം പറയുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോ ഞാൻ എവിടെ ഉള്ളതെന്ന് ഗസ് ചെയ്യാമോ നിങ്ങക്ക്? ഞാനിത് പൊട്ടനാളെ ഓൾറെഡി നിങ്ങളെ ടൈറ്റിലും തമ്മിലും കണ്ടിട്ടുണ്ടാവും. നമ്മള് ക്രൂയിസിലാണുള്ളത്, ഹലോങ് ബേയിലാണ് ട്ടോ. എവിടെ നോക്കിയാലും ക്രൂയിസസ് ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ട്ടോ. നിങ്ങൾ വിയറ്റ്നാം വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ചൂസ് ചെയ്യേണ്ടതാണ് ഹലോങ് ബേ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് ക്രൂയിസിൽ വന്നേക്കുവാണ്. ഒത്തിരി ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒക്കെ ക്രൂയിസിൽ നിന്നുണ്ട് ട്ടോ. ഞാൻ ആക്ച്വലി 24 hours ക്രൂയിസ് ആയിരിക്കുന്ന പ്രതീക്ഷ, പക്ഷെ നമുക്ക് തന്നേക്കുന്ന ഈ ഒരു ചാർട്ടിൽ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കുറെയേറെ പ്രോഗ്രാംസ് ഉണ്ട് ഇതിന്റെ ഉള്ളില്. അപ്പൊ നമ്മളിപ്പം ചെക്ക് ഇൻ ചെയ്ത റൂമിൽ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, ലെറ്റ്സ് ജമ്പ് ഇൻടു ദ വീഡിയോ. റൂമിലേക്ക് കയറുമ്പോ തന്നെ ദേ ഇതാണ് ട്ടോ നമ്മളുടെ ബെഡും, അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്ന് എന്റെ കട്ടില്, അത് അവരുടെ കട്ടില്. നീ ആ സ്വർഗത്തിലെ കട്ടറുമ്പാണ് ചക്കരണ്ടെന്നെ ഷുട്ടാപ്പി. അപ്പൊ ദേ ഇതാണ് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ. ഇതണ്ട ബ്യൂട്ടിഫുൾ ആണ് ട്ടാ. നോക്കി എപ്പൊ നോക്കിയാലും ക്രൂയിസും കാര്യങ്ങളൊക്കെ കാണാം നിങ്ങക്ക്. പിന്നെ ഇവിടെ ചെയറുണ്ട്, പിന്നെ അതുപോലെ തന്നെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വീട് വിട്ടിറങ്ങി പോകുന്ന പോലെ 4 പെട്ടിയുണ്ട്. ആ പെയിന്റിങ്സ് കാണിച്ചതാ, അടിപൊളി. ബാത്റൂം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ട്ടോ. നോക്ക്, ഇതാണ് നമുക്ക് ആഗോള കഥക്ക് ഇവിടെ. ഇതണ്ട ആണ് ഞാൻ സ്വന്തം ഞാൻ വാഷ് ബേസിൻ. പിന്നെ അതെ ബാത്ടബ് ഉണ്ട്, അതുപോലെ തന്നെ അതെ ഷവർ ഏരിയ ഉണ്ട്. പിന്നെ നമുക്ക് യൂഷ്വൽ നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലം അതും. പിന്നെ ഇവിടെ നിന്ന് നല്ല ഭംഗിയുള്ള വ്യൂ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ്. പിന്നെ എന്ത് പറഞ്ഞാലും എല്ലാ ദിവസവും കാണുന്നത് ഈ മുഖമാണല്ലേ. ഈ എന്ത് വ്യൂ ഉണ്ടെങ്കിലും കാണുന്ന എല്ലാ ദിവസവും ഞാൻ ഈ മുഖം ഒരുക്കും. ചേച്ചി ഈ ഒരു ഫോട്ടോ എടുത്തരോ, ചേച്ചി ഈ ഒരു വീഡിയോ എടുത്തരോ. പക്ഷെ നോക്കിക്ക് എന്ത് ഭംഗിയാന്ന്. ഇതാണ് നമ്മുടെ അജണ്ട. നമ്മൾ ഇന്ന് ക്രൂയിസ് ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നു. പിന്നെ ലഞ്ച് ഉണ്ട് കേട്ടോ, 1 PM ലഞ്ച് ഉണ്ട്. 3rd floor നമ്മൾ 1st floor ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോ തന്നെ ഏകദേശം 10 മിനിറ്റോളം എടുക്കും. എന്നാലും കുഴപ്പമില്ല, അതേ ലഞ്ച് 1 PM സെർവ് ചെയ്യും. ബൊഫേ ആയിരിക്കും നമുക്കപ്പൊ പൊക്കത്ത് പോയി ലഞ്ച് കഴിക്കാം. അപ്പൊ ടൈം എത്ര ഇടാം? 12:52. കുറച്ച് മിനിറ്റുകളും കൂടി ഇട്ട് അതുവരെ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പോയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴത്തുള്ള ഡെക്കിലേക്ക് വന്നേക്കോ കേട്ടോ. ഇവിടെയാണ് ഡിന്നർ ഫുഡ് സെർവ്. ആള് ഒറീസയിലെ TV ആങ്കർ ആണ്. മലയാളം ഞാനും കഴിക്കാൻ വേണ്ടി പോകും കേട്ടോ. ഓൾറെഡി അമ്മൂം ചേട്ടനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ദേ ഇവിടെ നിന്ന് ആളുടെ ഫാദറും മധുരമാണ് ട്ടോ. ഓയിസ്റ്റർ ട്രൈ ചെയ്യാട്ടോ. ഇവിടെ രണ്ടുപേര് ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്ത് ഫുഡ്. അമ്മുന് നല്ല ഫുഡ് ഇഷ്ടപ്പെടണെങ്കിൽ എന്താ ചെയ്യണേ? അത് അവളുടെ മാസ്റ്റർ സാധനം കേട്ടോ. ചേട്ടൻ എന്താ ഇഷ്ടമാണെങ്കിൽ ചെയ്യണേ. ഞാൻ ഇത് എടുത്തു കേട്ടോ, ഇത്ര സാധനങ്ങൾ എടുത്തത്. കൂടുതലും ഞാൻ ഇതെടുത്തു, ബോയിൽഡ് വെജീസ്. എന്താ എടുക്കണ? ഓക്കെ, എന്താ ചെയ്യാൻ വേണ്ടി പോവാട്ടോ. ഓ ഓയിസ്റ്റർ, ഓയിസ്റ്റർ കമ്മോൺ അമ്മു. അത് കുക്ക്ഡ് ആടാ, ഫ്രഷ്. ഇഷ്ടപ്പെട്ട നല്ലാണോ? ഓ നൈസ്, എനിക്കും ട്രൈ ചെയ്യണം. അപ്പൊ ശരിക്കും ടേസ്റ്റ് ആട്ടോ, ഭയങ്കര ക്രീമി അല്ലേ, ഭയങ്കര ക്രീമി. വാട്ടർമെലൻ ഡെസേർട്ട് ഉണ്ട്, എന്താന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ കുറെ ബ്രെഡ്, ഫ്രൈസ്, കോൺ, ബട്ടർ ജാം. എനിക്ക് ഇതെടുക്കാൻ തോന്നുന്നുണ്ട്, ഇതെടുക്കാൻ എന്തായാലും. ഈ സാധനം പക്ക നമ്മള് പണ്ട് ഇങ്ങനെ ചെറിയ കപ്പില് കിട്ടില്ലേ, ജലനീർ മിഠായി, അതിന്റെ സെയിം ടേസ്റ്റ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കഴിക്കാൻ. നമ്മുടെ നാട്ടിൽ കിട്ടണം മന്ത്രിക്കാരൻ. നീ പിന്നെ എന്താ തിന്നോണ്ടിരിക്കണേ?
ഒരു കിഴങ്ങി ഇന്ന് കിഴങ്ങ് തിന്നാണ്. ഇത് വേണോ ഒരു കടി അടിച്ചു നോക്കിയാ നല്ലതാണോ? നമ്മള് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് കേവില് പോവാൻ വേണ്ടി പോവുകയാണ്. അവിടെ നമ്മള് കഴിഞ്ഞ ദിവസം പോയ പോലെ തന്നെ കേറാനൊക്കെ ആയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞില്ലേ, ഭയങ്കര ഹാപ്പി ബറി ആണ് കേറുക. അപ്പൊ തന്നെ ഒരു മണിക്കൂർ ഒരു അരമണിക്കൂറുള്ള അടുത്തടുത്ത് അടുത്തടുത്ത സ്ഥലങ്ങൾ പോവാണ്. നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് കേവ് കാണാൻ വേണ്ടി പോവുകയാണ്. ഒരു ക്യൂട്ട് പൊന്നുമടത്ത് ലക്ഷ്മിക്കുട്ടി ഉണ്ട് നമ്മുടെ കൂട്ടത്തില്. കുറെ നാൾ ഞാനായിരുന്നു ഇങ്ങനെ കേപ്പോ എക്സൈറ്റഡ് ആണോ? സർപ്രൈസ് കേവാന്നാ പറഞ്ഞത്. എന്ത് സർപ്രൈസ് ഉള്ളതെന്നുണ്ടോ? ലോങ് ക്യൂ ആണ് ട്ടോ, ഭയങ്കര സ്ലോ ആയിട്ടാ പോകുന്ന. സ്റ്റെപ്സ് കയറി വന്നപ്പോഴത്തെ വ്യൂ നോക്കിയേ, അമേസിംഗ്. വീണ്ടും ഞങ്ങൾ ദേ ഗുണ കേവ് പോലത്തെ ഒരു കേവ് കയറാൻ പോവാട്ടോ. നിങ്ങൾ ക്ലസ്ട്രോഫോബിയ ഉണ്ടെങ്കിൽ മേ ബി ഇത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ, കാരണം രണ്ട് സൈഡും ദേ ഇതുപോലെ. ഇത് കണ്ട വഴി കണ്ട അത്രേ ഉള്ളൂ. കാണാൻ ഭംഗിയുള്ള കേവ്സ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു പോരായ്മ തോന്നിയത്, കുറച്ച് ജോഗ്രഫി ഒക്കെ അറിയാവുന്ന കേവ്സിനെ പറ്റി അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വർണ്ണിച്ചു തന്നിരുന്നേ കൊള്ളാരെന്ന് തോന്നി കേട്ടോ. നമ്മുടെ ഗൈഡ് നമ്മൾക്ക് കുറെ പൂച്ചേനെയും പട്ടീനെ കാൻഡിലും ഒക്കെ കാണിച്ചു തന്നു അതിൻ്റെ ഉള്ളില്. പക്ഷെ കുറച്ചും കൂടി ജോഗ്രഫിക്കലി അറിയണം എന്ന് തോന്നി. അപ്പോ നമ്മളുടെ കേവ്സ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നോണ്ടിരിക്കുക. കുത്രയുള്ള സ്റ്റെപ്സ് ആയതുകൊണ്ടൊക്കെ അതൊക്കെയാണ് ഇവിടെ നമ്മളിതേ നടന്നു വന്ന. ഇത് കാണുമ്പോ എനിക്കിപ്പം നമ്മളുടെ ഗുണാക്കിയമായിട്ട് ഓർമ്മ തന്നെ. നമ്മൾ കേവ് എല്ലാം കണ്ടിട്ട് അതെ തിരിച്ച് ബോട്ടിൽ കയറാൻ വേണ്ടി പോകും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേവ്സ് ആയിരുന്നു. എനിക്ക് തോന്നി പോകട്ടെ, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ സാധ്യതകളൊക്കെ ഉണ്ടാവും ചിലപ്പോ, ഇത്രയും ഭംഗിയിലൊക്കെ ആക്കിയെടുക്കാനും അതുപോലെ ആൾക്കാർക്ക് തുറന്നു കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള. നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ ബീച്ചിൽ വന്നേക്കുക കേട്ടോ. നമ്മൾ വെള്ളത്തിലിറങ്ങാൻ വേണ്ടി പോകുക, അടിപൊളിയായിരിക്കും. അതെല്ലാവരും ഇവിടെ സ്വിം സ്യൂട്ടൊക്കെ ഇട്ട് ബീച്ചിലിറങ്ങി, നമ്മളും സ്വിം സ്യൂട്ടൊക്കെ ഇട്ട് ബീച്ചിലിറങ്ങാൻ വേണ്ടി പോകുക കേട്ടോ. നമ്മളിതേ ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി പോകട്ടോ. നമ്മൾ ചേഞ്ച് ചെയ്ത് സ്വിം സ്യൂട്ടൊക്കെ ഇട്ട് അല്ലേ. നമ്മളിതേ നന്നായിട്ട് ബീച്ചിൽ നർമ്മിച്ചിട്ട് ചേട്ടൻ കരക്കിരുന്നതായിരുന്നു. ഞങ്ങൾ വെള്ളം കാണാത്ത ആൾക്കാരെ പോലെ എനിക്ക് അവരെപ്പോഴും ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബീച്ച് ബേബി ആണെങ്കിൽ അറിഞ്ഞാലും കുഴപ്പമില്ല, ബീച്ച് ബേബിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ബീച്ച് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പോയി ഇതിനെ ഇതേപോലെ കുളിക്കണം കേട്ടോ. ഓട്ടമുണ്ട് നന്നായിട്ട്, നേരെ ക്രൂയിസിൽ കൂടെ കുളിക്കണം. നമ്മളിവിടെ നമ്മുടെ ബോട്ട് വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ബോട്ട് എത്തിയട്ടോ. ഇടയിൽപ്പെട്ടുപോയി. നമ്മളിതേ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാട്ടോ. അടിപൊളിയായിരുന്നു, ഇവിടെ ഒന്നും പറയാനില്ല. കാരണം എല്ലാരും അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു. സൂപ്പർ സൂപ്പർ ആയിരുന്നു കേട്ടോ എല്ലാരും കൂടിയുള്ള ടൈം. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഡിന്നർ. സ്പ്രിംഗ് ഓനിയൻ റോൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഗാർലിക് സോട്ട് ചെയ്തിട്ടുള്ള വെജ്ജീസ് ഉണ്ട്, ഫിഷ് ടെമ്പൂര ഉണ്ട്, അതുപോലെ ഇത് അടിപൊളിയാണ് കേട്ടോ ചിക്കൻ വിത്ത് ഹണി. പിന്നെ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്, റൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്, ഇത് ഓൾറെഡി നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഏകദേശം സിമിലർ ആട്ടോ ഫുഡ്. ചേട്ടനോടി തകർത്തോണ്ടിരിക്കണേ. ഹലോ അമ്മു,
പപ്പടല്ല എന്റെ ഫ്രൈസ് ആട്ടോ. ആളിതേ തുടങ്ങണേയുള്ളൂ, സ്റ്റാർട്ടേഴ്സ് ഒക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യണേയുള്ളൂ. അപ്പൊ ദേ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നമുക്ക് ഇപ്പൊ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നേരത്തെ മൗണ്ടനൊക്കെ കാണുമായിരുന്നു ഇവിടെ, അതൊന്നുമില്ല. നിറയെ ക്രൂസ്, നല്ല ലൈറ്റ് കത്തിച്ച് അല്ലെ മിന്നി തിളങ്ങി പള്ളിപ്പെരുന്നാളിന് ലൈറ്റ് അടിച്ച് കുറെ കിടപ്പുണ്ട്. അതെ, ഹൈ ക്ലാസ് കെട്ടിയുള്ളോട്ട് കിടപ്പുണ്ട്. രസമുള്ളിട്ട് കാണാൻ വേണ്ടി അതാണ് നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ഫുഡ് നൈജലത്തെ കൊള്ളാത്ത ഫിഷ് ടെമ്പൂര നല്ലായിരുന്നു. നിനക്ക് എന്താ പറയാനുള്ള പറഞ്ഞോ? അമ്മു ചിക്കൻ ഗ്രിൽഡ് ചിക്കൻ വിത്ത് കണി കഴിച്ചോണ്ടിരിക്കണേ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ എൻജോയ് ചെയ്യട്ടെ. ശരിക്കും പറഞ്ഞ ഒരു റൗണ്ട് കൂടി ഡാൻസ് കളിക്കാന്ന് പറഞ്ഞു കേട്ടോ. എല്ലാരും കൂടി വൈബായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇന്ന് കണ്ടവരാന്ന് തോന്നണേ കേട്ടോ. നേരത്തെ പരിചയമുള്ള ആൾക്കാരെ പോലെ അത്രയ്ക്ക് അട്ടിപ്പൊളി കമ്പനി, അട്ടിപ്പൊളി കമ്പനിയുള്ള ആൾക്കാരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, മലയാളം പാടത്ത് വിളിക്കണോന്നുള്ളത്. നടക്കോന്ന് നോക്കട്ടെ. അതുപോലെ നടക്കുമോ നോക്കട്ടെ അല്ലേ, നമുക്ക് നോക്കാം. അടിപൊളി കോഫി ഫ്ലേവറുള്ള പുഡിംഗ് കേട്ടോ. ഇത് ഞാൻ എങ്ങനെ വിടും, കാരണം കോഫി എൻ്റെ ഫേവറേറ്റ് ആണ്. കൂടെ തന്നെ ആ ഒരു ജെല്ലി ടെക്സ്ചറും. ായിട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് ടയേർഡായിട്ടാ. അത് കഴിഞ്ഞിട്ടതേ ഒന്ന് മുഖത്ത് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് ലെങ്സ് ഒക്കെ മാറ്റി. ഞാനാണെങ്കിലും ഇവിടെ നിന്ന് നമ്മൾ ആ ബീച്ചിൽ നിന്ന് വന്നിട്ട് എങ്ങനെയെങ്കിലും കുളിച്ചൊന്ന് ഡ്രസ്സ് മാറിയാൽ മതി എന്നായിരുന്നു. അങ്ങനെ കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് നേരെ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ പോയത് പൊക്കത്ത്. ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡാൻസ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ ഏകദേശം ഒരു 10:30 ടൈമൊക്കെ ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതേ മുഖത്ത് നിന്ന് ഞാൻ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് ഫുൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അത് കുറച്ച് മോയിസ്ചറൈസറും കൂടി ഇട്ടിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇനി നാളെ ഉണ്ടിട്ട് കുറച്ച് വിശേഷങ്ങൾ, രാവിലെ കയാക്കിനൊക്കെ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പോകണം എന്തായാലും. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും ബൈ. മോർണിംഗ് ഞാനൊന്ന് കറങ്ങി വന്നതിന് ശേഷം രണ്ടുപേര് വന്നിട്ടുണ്ട് കേട്ടോ. ഷുട്ടാപ്പി എവിടെ? ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിളക്കവിടെ കാണട്ടെ. കുടുംബം അമ്മവും പിന്നെ ചേട്ടൻ നല്ല ടീഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെ ഞങ്ങള് ഞാൻ ഒരു ഗ്ലാസ് എടുത്ത് താഴത്തെടി ഞാൻ ഒരു ഗ്ലാസ് അല്ല പൊക്കത്ത് എനിക്ക് തന്നെ മാറിപ്പോട്ട് എപ്പോഴും ഇവിടുത്തെ. നമ്മള് ഞാൻ ഒരു ഗ്ലാസ് കോഫി കുടിച്ചു. അവിടെ ബഫേ ഓപ്പൺ ആയിട്ടുണ്ട്, ലൈറ്റ് ആയിട്ട് നമുക്ക് സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവരൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വായോ 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 വലുതൊക്കെ കഴിച്ചിട്ട് പോന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിനെ വിളിച്ച് നോക്കിക്കോണം പറഞ്ഞേ. ഇത്രയും സാധനങ്ങളാട്ടോ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ജ്യൂസസ് ഉണ്ട്, അതുപോലെ തന്നെ കോഫി ടീ ഉണ്ട്, പിന്നെ അതെ പഴമുണ്ട്, കോൺഫ്ലേക്സ് ഉണ്ട്, ചോക്കോസ് ഉണ്ട്. അത് കൊള്ളാല്ലേ, ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ, കൊള്ളാത്. പിന്നെ അതെ ക്രോസോ കേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ അതെ ക്രോസോ എടുത്താലെന്ന് വിചാരിക്കാം, ചോക്ലേറ്റ് ക്രോസോ. നമ്മളിതേ മൂന്ന് പേരും കൂടി കയാക്കിങ്ങിന് പോവുക കേട്ടോ. ഓ എനിക്ക് വ്യൂ എത്ര പറഞ്ഞാലും മതിയാവില്ല, എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാരും ഇന്നലെ ഭയങ്കര കമ്പനി ആയ കേട്ടോ, എല്ലാരും കൂടി ഡാൻസ്. ഞാൻ ഈ ഡാൻസ് ടുഗദർ യെസ്റ്റർഡേ കൊറേ ഞങ്ങൾ ഡാൻസ് ഒക്കെ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി പൊളിച്ചെടുത്തത്. എല്ലാരും കൂടി പോവാ. ഞാനും അമ്മും കൂടി ആട്ടോ കയാക്കിൽ കയറിയ കൊള്ളാം. ഞാൻ തുഴയട്ടോ, അല്ലാണ്ട് വഞ്ചി നീങ്ങൂല. ഞങ്ങളപ്പോ പോട്ടെ അമ്മു, താഴെ ഞാൻ കമോൺ അമ്മു കമോൺ. ചേട്ടൻ എടി ഇങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് തഴ, ഇങ്ങോട്ട് തഴ. പാവോടാ ജീവനും കൊണ്ടിട്ട് ഇട തുഴഞ്ഞോണ്ടിരിക്കണേ.
കഴിഞ്ഞ് വന്ന് ഫ്രഷായി ഇപ്പൊ അതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ തിരിച്ചു പോവാണ്, ക്രൂസ് ആണെങ്കിലും മൂവിങ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ തന്നെ എത്തും ഏകദേശം, അടുത്തായിട്ടുണ്ട്. ഇപ്പോഴാട്ടെ മനസ്സിലാവണമെന്ന് ഇത്രയും നമ്മൾ ഇങ്ങോട്ട് ദൂരം വന്നായിരുന്നു. നല്ലത് നൈറ്റ് ഫുൾ ഇങ്ങനെ നിർത്തിയിട്ടേക്കുമായിരുന്നു ക്രൂസ്, പക്ഷെ ഇപ്പൊ മൂവിങ് ആണ്. കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. കുറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, നമ്മളെ കുറെ സ്ഥലം കാണാൻ കൊണ്ടുപോയി. രാവിലത്തെ കയാക്കിങ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനും അമ്മ കൂടി തുഴഞ്ഞു കഷ്ടപ്പെട്ട് പോയത്. ഞങ്ങളായിരിക്കും ആരെങ്കിലും പോയി ഇടിക്കണേന്ന് അല്ലേ, പക്ഷെ ഞങ്ങൾക്കിട്ട് കിട്ടിയിട്ടുണ്ട് മൂന്നിടി. എല്ലാവരും ഫുഡ് വെച്ചോണ്ടിരിക്കുക. ചേട്ടനുണ്ട് പുറത്ത്, ചേട്ടൻ്റെ ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളതേ തിരിച്ചു പോവാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുവാണ്. കാണാം. അതെ, നമ്മളെല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എല്ലാവരും ബൈ പറയാൻ ടൈമായി. ബൈ ഗൈസ്, ബൈ. ഐ ആം ഗോണ മിസ് യു ഓൾ. ഞങ്ങൾ ഒരുമിച്ചാട്ട ബസ്സിന് വന്ന്. അപ്പൊ ഞങ്ങൾ പയ്യെ ഇറങ്ങട്ടെ. ബൈ ഗൈസ്. നമ്മളിതേ ഈ ബസ്സിന് പോവാൻ വേണ്ടി പോവാ കേട്ടോ. നമ്മുടെ കൂടെ വന്നപ്പോ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു, പക്ഷെ ഇവരിപ്പോ ഫ്രണ്ട്സ് ആണ് കേട്ടോ. എല്ലാരും കൂടി ഇതേ നമ്മൾ ഈ വണ്ടിക്കാ പോകുന്നത്. സോ ഞാൻ ദേ ഫ്രണ്ട് സീറ്റ് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ എൻജോയ് ചെയ്ത പോലെ നിങ്ങളും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ഹലോ ബേ, ഭയങ്കര രസമായിരുന്നു. ഫ്രണ്ട്സ് ആണെങ്കിലും ബാക്കി നമ്മൾ കയാക്കിന് പോകണമാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു.